എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അഷ്ടാംഗയോഗത്തെക്കുറിച്ചാണ്. അഷ്ടാംഗയോഗത്തിൽ യമത്തെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യമത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. നിയമത്തെക്കുറിച്ച് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു: ശൗചം, സന്തോഷം, തപസ്. ഇനി അടുത്തതായിട്ട് നാലാമത്തേതായി പറയുന്നത് സ്വാധ്യായമാണ്. എന്താണ് സ്വാധ്യായം? സ്വാധ്യായം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സെൽഫ് ലേണിംഗ് ആണ്. നമ്മൾ നമ്മളെക്കുറിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രവണതകളെക്കുറിച്ചും നമ്മുടെ പോരായ്മകളെക്കുറിച്ചും ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ചറിയാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിച്ചറിയുകയാണ്. അപ്പോൾ അങ്ങനൊരു നിരീക്ഷണത്തിലേക്ക് നമ്മൾ നമ്മളെ ഒരുക്കുമ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു ധ്യാനമാണ്. അപ്പോൾ ആ ധ്യാനത്തിലൂടെ പോകുമ്പോൾ നമുക്ക് നമ്മളെ നോക്കിക്കാണാനും നമ്മുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനും പറ്റണം. അപ്പോൾ നമ്മളെ കറക്റ്റ് ചെയ്ത് പോകുന്നതിന് സഹായിക്കുന്ന ഒരു രീതിയാണ് സ്വാധ്യായം. അപ്പോൾ സ്വാധ്യായം എന്ന് പറയുമ്പോൾ ആധ്യാത്മികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതും സ്വാധ്യായത്തിൻ്റെ ഭാഗമാണ്. എങ്കിലും അതിലുപരി നമ്മൾ ഏകാന്തതയിലിരുന്ന് നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തുകയും ഒരു ആത്മാവലോകനം നടത്തുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥ സ്വാധ്യായമായി മാറുന്നത്. അപ്പോൾ ഒരു സെൽഫ് ലേണിംഗ് ആണ്, ഒരു സെൽഫ് അനാലിസിസ് ആണ്, ഒരു സെൽഫ് എൻക്വയറിയാണ്. എൻക്വയറിയിലൂടെ ഞാൻ ആരാണ് എന്നുള്ള അന്വേഷണത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ആരാണെന്നുള്ള അന്വേഷണത്തിലേക്ക്, ഒരു ആത്മവിചാരത്തിലേക്ക് ഞാൻ എന്നെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഒരുക്കത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് സ്വാധ്യായം. അപ്പോൾ സ്വാധ്യായം എന്നെ എൻ്റെ ആത്മാന്വേഷണത്തിന് സഹായിക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ ആത്മാന്വേഷണത്തിലേക്ക് ഞാൻ എന്നെ ഒരുക്കുന്നു. അപ്പോൾ അതിനെനിക്കൊരു ഏകാന്തതയും ആ ഏകാന്തതയിലൂടെ ഉണ്ടായി വരുന്ന ഒരു വിചിന്തനവും ഒക്കെ ആവശ്യമാണ്. ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞു: ഹൂസോ എവർ ഇസ് ഡിലൈറ്റഡ് ഇൻ സോളിറ്റ്യൂഡ് ഈസ് ഐദർ എ വൈൽഡ് ബീസ്റ്റ് ഓർ എ ഗോഡ്. ഏകാന്തതയിൽ സന്തോഷം കണ്ടെത്തുന്ന ഒന്നുകിൽ ഒരു വന്യവർഗമാണ്, അല്ലെങ്കിൽ ദൈവതുല്യനായ മനുഷ്യനാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ദൈവതുല്യനായ മനുഷ്യനെ കുറിച്ചാണ്. അപ്പോൾ ആ മനുഷ്യൻ ഏകാന്തതയിൽ ഒരു ആത്മവിചിന്തനത്തിന് തയ്യാറാകുകയും ആത്മവിചിന്തനത്തിലൂടെ തൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് തിരിച്ചറിയുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലേണിങ്ങിലേക്ക് പോകുമ്പോൾ അതിനെ നമുക്ക് സ്വാധ്യായം എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ആദ്യം പറഞ്ഞത് നിയമത്തിൻ്റെ ഭാഗമായിട്ട് വേണ്ട ഓരോ കാര്യങ്ങളും പറഞ്ഞു. ഒന്ന്, നമുക്ക് വേണ്ടത് ശൗചമാണ്, ആഭ്യന്തര ശുദ്ധി, ബാഹ്യശുദ്ധി. രണ്ടാമതായിട്ട് സന്തോഷമാണ്, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, സുഖദുഃഖങ്ങളൊക്കെ സമമായി കാണുക. അടുത്തതായിട്ട് വേണ്ട തപസ്സാണ്, നമുക്കുണ്ടാകാവുന്ന പീഡനങ്ങളെയെല്ലാം സമചിത്തതയോടുകൂടി അനുഭവിക്കുക, സന്തോഷത്തോടുകൂടി അനുഭവിക്കുക. അതിനായിട്ട് നമ്മളെ പാകപ്പെടുത്തലാണ് തപസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ആന്തരികമായിട്ടുള്ളൊരു അന്വേഷണത്തിലൂടെ മുമ്പോട്ട് പോവുക, ഒരു പഠനത്തിന് നമ്മൾ നമ്മളെ സജ്ജമാക്കുക, ഒരുക്കുക. അതാണ് ഒരു സെൽഫ് ലേണിംഗ്. ആ സെൽഫ് ലേണിംഗ് ആണ് സ്വാധ്യായം. നമ്മൾ സ്വാധ്യായം വരെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായി ചിന്തിക്കുന്നത് ഈശ്വര പ്രണിധാനം ആണ്, അഞ്ചാമത്തേതായിട്ട്. അത് നമ്മൾ അടുത്ത ദിവസം പറയുന്നതായിരിക്കും ഈശ്വര പ്രണിധാനം. നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്നത് ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.